നമസ്കാരം യു പി സ്വപ്നം കണ്ടു നടക്കുന്ന മോദി സർക്കാരിന് പ്രിയങ്ക ഗാന്ധി ഒരു വെല്ലുവിളിയോ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അധപ്പതനം തുടങ്ങി എന്ന് പറയുന്ന മോദി സർക്കാരിന്റെ മുന്നിലേക്ക് കൊടുങ്കാറ്റിൽ വന്നിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടക്കുന്ന മോദി ഭരണത്തിന് തിരശീല വീഴുമോ എന്ന് സംശയിക്കാം അല്പം പിന്നോട്ടു പോയെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ് കോൺഗ്രസ് യു പിയിലെ ജനലക്ഷങ്ങളെ അണിനിരത്തി തങ്ങളുടെ കരുത്ത് ബി ജെ പിക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഇന്ദിരാഗാന്ധിക്കൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമാണെന്ന് അവിടെ കൂടിയ ജനലക്ഷങ്ങൾ സാക്ഷിയാണ് അതുപോലുള്ള കാര്യങ്ങളാണ് പ്രിയങ്കാ ഗാന്ധി ജനങ്ങൾക്കു വേണ്ടി ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് അവിടെ വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി പൊതു ഇടങ്ങളിൽ സ്ത്രീ ശാക്തീകരണവും ഞാനൊരു സ്ത്രീയാണെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുവാനും തങ്ങളുടെ ആവശ്യങ്ങളും ഇത്രയും കാലം ഉത്തർപ്രദേശിലെ സ്ത്രീകൾ അനുഭവിച്ച ദുരന്തമുഖങ്ങൾ ഓരോന്നായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുവാനും പിന്നിൽ നിന്ന് സ്ത്രീകൾക്ക് ധൈര്യം കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന സ്ത്രീ ജനങ്ങൾ ഇനിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന പാർട്ടി ആയിരിക്കണം എന്നതായിരിക്കും പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഭരണമെന്ന് എന്നിരുന്നാലും ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തകൃതിയായി മുന്നൊരുക്കങ്ങൾ നടത്തുന്ന സ്മൃതി ഇറാനിയുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഉറക്കം നഷ്ടപ്പെട്ടത് തന്നെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത മോദി സർക്കാരിന് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്